ഹലോ ഗൈസ്, ഫൈൻ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീ ഫയർ അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഡ്രാഗൺ ഒക്കെയായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ആദ്യമായി തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൂയ ഡേ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു UMP9 ഒരു ലെജൻഡറി ഗൺ സ്കിന്നാണ് ഈ നമുക്ക് കിട്ടാൻ പോകുന്നത്. 25-ാം തീയതി എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ ഈ ഒരു ഗൺ സ്കിന്ന് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ 25 ഒക്ടോബർ മുതൽ നവംബർ 1-ാം തീയതി വരെ നമുക്ക് ഗെയിം കളിച്ച് കഴിയുമ്പോൾ ഓരോ ടോക്കൺസ് വീതം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ടോക്കൺസ് വെച്ച് നമുക്ക് ഈ ഒരു UMP9 അപ്ഗ്രേഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഗെയിംസൊക്കെ കളിച്ച് ഈ ഒരു ടോക്കൺസൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആ UMP9 ലെവൽ മാക്സ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ AK കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ഡ്രാഗൺ AK ലെവലപ്പ് ചെയ്യാനുള്ള ടോക്കൺ, നമ്മുടെ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. അത് 3 ടോക്കണാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ഡ്രാഗൺ AK മേടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ടോക്കൺ ഉപയോഗിച്ച് അതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രാഗൺ AK ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, ഫ്രീ ഇവൻറ്റിലല്ല കൊടുക്കുന്നത്, മിക്കവാറും ഏതെങ്കിലും ഒരു പൈസ പൊട്ടുന്ന ഇവൻറ്റിൽ തന്നെയായിരിക്കും തരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ഡ്രാഗൺ AK. അത് വേറെ ലെവലാണ്. ഒരു രക്ഷയില്ലാത്തൊരു ആട്രിബ്യൂട്ട് ആയിരിക്കും. നമ്മൾ അത് ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ ഇതിനെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് 1450 ആ ഒരു സ്റ്റോൺസ് വരെ വേണ്ടി വരും, ആ ഒരു ടോക്കൺസ് വേണ്ടി വരും. സോ ഇതിൻ്റെ ലെവൽ 3 നോക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം തന്നെയാണ്. ആ ഒരു ഫയർ ചെയ്യുമ്പോൾ ഉള്ള അനിമേഷൻ എഫക്റ്റൊക്കെ മാറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെവൽ 4 വരുമ്പോൾ ആ ഒരു പുതിയൊരു ഫയറിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ വീണ്ടും ആ ഒരു ഫയറിങ് എഫക്റ്റ് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ ലെവലും കൂടി വരുംതോറും നമുക്ക് വേറെ വേറെ കിടിലം കിടിലം ഐറ്റംസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു 5-ാമത്തെ ആ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ലൂട്ട് ബോക്സിൽ നിന്ന് ഇങ്ങനെ ഒരു അനിമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും വേറെ ലെവലാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണത്. അതിനുശേഷം നമ്മൾ ലെവൽ 6 കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഒരു ഡ്രാഗൻ്റെ ആ ഒരു തലയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫുള്ളൊരു ഡ്രാഗൻ്റെ ആ ഒരു ലുക്ക് തന്നെ ആയിട്ടുണ്ട്. വേറെ ലെവൽ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് കിടില ഒരു നമ്മുടെ ആ ഒരു സ്കിൻ തന്നെയാണ് ഇത്. അതിനുശേഷം ലെവൽ മാക്സ് ആക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു വേറൊരു ലെവൽ ഇമോട്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇമോട്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഇമോട്ടാണ്. നമുക്കത് ആ ഇമോട്ട് കാണിക്കാനായിട്ടും പറ്റും. നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടൊരു ഇമോട്ടായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതും വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്.